വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഒരു പാവ് ഭാജിയുടെ റെസിപ്പിയാണ്. മുംബൈയിൽ കിട്ടുന്ന ഒരു വെരി ഫേമസ് ഫുഡാണ് പാവ് ഭാജി. ഇതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഒരു പൊട്ടാറ്റോ, ഒരു സ്മോൾ കോളിഫ്ലവർ എടുത്തിരിക്കുന്നുണ്ട്, പിന്നെ ഒരു ടൊമാറ്റോ. ഇതൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്. നമുക്ക് കുക്കറിലേക്ക് ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ വെള്ളവും ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെള്ളവും ചേർത്ത് കൊടുക്കാം. അര ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ട് വിസിൽ വരുത്താം. നമ്മളിത് മൂന്ന് വിസിൽ വരുത്തിയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് സ്മാഷർ വെച്ച് നന്നായിട്ട് സ്മാഷ് ചെയ്യണം. ദേ ഇത് ഞാൻ ആ സ്മാഷ് ചെയ്തതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഇതിലേക്ക് സബോള ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ എത്ര കൂടുതൽ ബട്ടർ ആഡ് ചെയ്യുന്നു അത്രയും ടേസ്റ്റ് നമുക്ക് കിട്ടും. ഞാനിതിലേക്ക് ബട്ടറിൻ്റെ ഒപ്പം കുറച്ച് ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സബോള നല്ല ബ്രൗൺ കളർ ആവുകയാണ് നമുക്ക് വഴറ്റി കൊടുക്കണം. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഗാർലിക് പേസ്റ്റാണ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോണേ. നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. നമുക്കിതിലേക്ക് ജിഞ്ചർ ആഡ് ചെയ്യണ്ട. ജിഞ്ചർ ആഡ് ചെയ്താൽ നമ്മുടെ പാവ് ഭാജിക്ക് ടേസ്റ്റ് വേറെയാവും. ഇത് വാടോളം നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇത് നന്നായിട്ട് ബ്രൗൺ കളറായിട്ട് വാടി വന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ലാസ്റ്റായിട്ട് മെയിനായിട്ടിടുന്നത് ഈ പാവ് ഭാജി മസാലയാണ്. ഇത് എന്തായാലും ഇട്ടിരിക്കണം. ഇതാണ് നമ്മുടെ പാവ് ഭാജിയുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ ഇത് അത്യാവശ്യത്തിന് ഇടണം, നന്നായിട്ട് ഇടണം. നമുക്കിത് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ടൊമാറ്റോ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഒരു ടൊമാറ്റോ ഞാൻ മിക്സിയിലിട്ട് ജ്യൂസ് ആക്കിയതാണ്. നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് നന്നായിട്ട് ഇനി അടച്ചു വെച്ച് വേവിക്കണം. നമുക്കിത് ലിഡ് വെച്ച് അടയ്ക്കാം. അപ്പം നമുക്ക് ഈ അടപ്പ് തുറന്ന് നോക്കാം. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് സ്മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിത് ഗ്യാസൊക്കെ ഓഫ് ചെയ്തു. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാവ് ഭാജിയുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാവ് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് പാനിലേക്ക് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് രണ്ട് സൈഡും മുരിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ പാവ് റെഡിയായി കഴിഞ്ഞു.
അപ്പൊ നമ്മുടെ പാവഭാജി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ ആദ്യം നാരങ്ങ ഇങ്ങനെ പിഴിഞ്ഞ് പാവിന്റെ ഒരു പീസ് എടുത്ത് ഡിപ്പ് ചെയ്ത് അതിന്റെ മുകളിൽ ഒരു ഓനിയൻ വെച്ച് നമുക്ക് ടേസ്റ്റ് ചെയ്യാം. യമ്മി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. പുതിയൊരു വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരും. അതുവരെ എല്ലാവർക്കും ബൈ.